വയനാട്ടിൽ അതിവർഷത്തിന്റെ സാധ്യതകൾ നിലനിൽക്കെ കർഷകർ കൃഷിയിറക്കിയതിനാലാണ് ഉരുൾപൊട്ടൽ സംഭവിച്ചതെന്ന് പറയുന്നത് തെറ്റായ നിരീക്ഷണമാണെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. വയനാട്ടിൽ മൈനിംഗ് മാഫിയകളുടെയും റിസോർട്ട് മാഫിയകളുടെയും പ്രവർത്തനം തടസ്സപ്പെടുന്നില്ലെന്നും തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. വാസ്തവത്തിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടോ മാധവഗാഡ്ജിൽ വിഷയത്തില് എടുത്ത സമീപനം കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ വല്ലാതെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുക. കാരണം ആഗോള താപനം വഴി ഇവിടെ അതിവർഷത്തിന്റെ സാധ്യതയുണ്ടായിരിക്കുന്നു. പശ്ചിമഘട്ടത്തിൽ അത് ഉരുൾപൊട്ടിയ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം, അതിൽ ബഹുഭൂരിപക്ഷവും നിബിഡ വനങ്ങളിൽ തന്നെയാണ് ഉരുൾപൊട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കർഷകർ ഏതാനും കൃഷികൾ നടത്തിയത് കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് പറയുന്നത് തെറ്റായ നിരീക്ഷണമാണ്. തന്നെയുമല്ല, ഈ കർഷകർ 10-70 വർഷമായിട്ട് അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതേസമയം ഇവിടെ മൈനിങ് മാഫിയകളുണ്ട്, അതുപോലെ തന്നെ ഇവിടെ മറ്റ് റിസോർട്ട് മാഫിയകളുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളൊന്നും തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം എന്ന് പറയുക. അതേസമയം കർഷകൻ എല്ലാ പ്രതിസന്ധിയുടെയും ഇരയാണ് എന്ന് അല്ലെങ്കിൽ ഉത്തരവാദിയായി ചിത്രീകരിക്കപ്പെടുന്നത് നീതിപൂർവമായൊരു സമീപനമായി ഞങ്ങൾ കരുതുന്നു. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നത് അതിലൂടെ ഈ അഫക്റ്റഡായ ആളുകൾക്ക് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് തന്നെയാണ് എല്ലാവരെയും പോലെ സഭയുടെയും ആഗ്രഹം. വിലങ്ങാടും വയനാട്ടിലും സംഭവിച്ചിരിക്കുന്നത് സമാനതകളില്ലാത്ത ദുരന്തമാണ്. എന്തെങ്കിലും തരത്തിൽ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടോ ഇല്ലയോ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നില്ല. മറിച്ച് ഏതുതരം പ്രഖ്യാപനമാണോ ഈ ദുരന്തബാധിതരെ സഹായിക്കുന്നത് അതിന് സഹായകമായ പ്രഖ്യാപനം ഉണ്ടാകണം എന്ന് സഭ ആഗ്രഹിക്കുന്നു. യെസ്, നമ്മുടെ വിഷയം മേജർ ആർ കെ എപ്പിസ്കോപ്പൽ അസംബ്ലിയാണ്. എങ്കിലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള സമൂഹത്തിന്റെ പൊതു ആശങ്ക സഭയുടെയും ആശങ്ക തന്നെയാണ്. തീർച്ചയായും പുതിയ ഡാം പണിത് കേരളത്തിന് സുരക്ഷിതത്വവും തമിഴ്നാടിന് ജലവും എന്നുള്ള പൊതുധാരയോട് ചേർന്ന് നിൽക്കാനാണ് സഭയും ആഗ്രഹിക്കുന്നത്. അത് അവർ തന്നെ സീരിയസ് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു നിർദ്ദേശമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കേരളത്തിന്റെ സാഹചര്യങ്ങളും ഇവിടുത്തെ സാമൂഹിക പരിതോവസ്ഥകളും പരിഗണിക്കാതെയുള്ള കുറെ നിർദ്ദേശങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 1957 മുതലുള്ള തർക്ക വിഷയങ്ങളാണ് വീണ്ടും വീണ്ടും അവതരിപ്പിക്കപ്പെടുന്നത്. അത് പ്രായോഗികമായി പ്രസക്തമാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. വയനാട്ടിൽ സംഭവിച്ചത് സമാനതകളില്ലാത്ത ദുരന്തമാണെന്നും വയനാട്ടിൽ നടന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള സമൂഹത്തിന്റെ പൊതുവായ ആശങ്ക സഭയുടെയും ആശങ്കയാണെന്നും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുന്നതിലൂടെ കേരളത്തിന്റെ സുരക്ഷിതത്വവും തമിഴ്നാടിന്റെ ജലവും ഉറപ്പാക്കണമെന്നും കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയോടനുബന്ധിച്ച് നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. മേജർ ആർച്ച് ബിഷപ്പ് അധ്യക്ഷനായുള്ള സിറോ മലബാർ സഭ മുഴുവന്റെയും ആലോചനായോഗമായ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി 22 മുതൽ പാലാ അൽഫോൺസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സെയിന്റ് തോമസ് കോളേജ് ക്യാമ്പസിലുമായി നടക്കും. 22 വ്യാഴാഴ്ച വൈകുന്നേരം ആരംഭിച്ച് 25 ഞായറാഴ്ച ഉച്ചയോടെ സമാപിക്കുന്ന രീതിയിലാണ് അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്നത്. 5 ഒരിക്കൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി വിളിച്ചു ചേർക്കണമെന്നതാണ് സഭാ നിയമം. സീറോ മലബാർ സഭ 1992 മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിനു ശേഷം ആദ്യത്തെ അസംബ്ലി നടന്നത് 1998. പിന്നീട് 2004, 2010, 2016 എന്നീ വർഷങ്ങളിലും സഭായോഗം കൂടുകയുണ്ടായി. 2016 ശേഷം 8 പിന്നിടുമ്പോഴാണ് 2024 5 അസംബ്ലി നടക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വമാണ് 2021 നടക്കേണ്ടിയിരുന്ന അസംബ്ലി ഇത്രയും വൈകാൻ കാരണമായത്. സഭയിലെ മെത്രാൻമാരുടെയും പുരോഹിത സമർപ്പിത അൽമായ പ്രതിനിധികളുടെയും സംയുക്ത യോഗമാണിത്. കാലോചിതമായ നവീകരണത്തിനായി സീറോ മലബാർ മേജർ ആർക്കിപ്പിസ്കോപ്പൽ അസംബ്ലി മേജർ ആർച്ച് ബിഷപ്പ് അധ്യക്ഷനായുള്ള സീറോ മലബാർ സഭ മുഴുവന്റെയും ആലോചനാ യോഗമാണ് മേജർ ആർക്കിപ്പിസ്കോപ്പൽ അസംബ്ലി അഥവാ സഭായോഗം. സഭയിലെ മെത്രാന്മാരുടെയും
പുരോഹിത സമർപ്പിത അൽമായ പ്രതിനിധികളുടെയും സംയുക്തമായിട്ടുള്ള യോഗമാണ് ഇത്. മേജർ ആർക്കിബിസ്കോപ്പൽ സഭ ഒരു വലിയ കൂട്ടായ്മയാണ് എന്ന യാഥാർത്ഥ്യമാണ് സഭായോഗത്തിന്റെ അടിസ്ഥാനമായി നിൽക്കുക. സഭയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുമ്പോൾ മേജർ ആർച്ച് ബിഷപ്പിനെയും മെട്രാൻ സിനഡിനെയും സഹായിക്കാൻ വേണ്ടിയുള്ള ആലോചനാ യോഗമാണിത്. കാലോചിതമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും സഭയുടെയും സമൂഹത്തിന്റെയും പൊതു നന്മ കണക്കിലെടുത്ത് കർമ്മപരിപാടികൾ രൂപീകരിക്കുന്നതിന് മെട്രാൻ സിനഡിനെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് അസംബ്ലിയുടെ ദൗത്യം. മാർത്തോമാശ്ലീഹ സ്ഥാപിച്ച സിറോ മലബാർ സഭ ആത്മീയവും ഭൗതികവുമായ വളർച്ച കൊണ്ട് ആഗോള കത്തോലിക്ക സഭയിൽ തനതായ ഒരു വ്യക്തിത്വം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1923 സിറോ മലബാർ സഭ ഹൈറാർക്കിക്കൽ ഘടനയുള്ള ഒരു സഭയായി 1992 മേജർ ആർക്കിബിസ്കോപ്പൽ സഭയായും ഉയർത്തപ്പെട്ടു. സ്വയം ഭരണാവകാശമുള്ള ഒരു വ്യക്തിസഭ എന്ന നിലയിൽ അതിന്റെ ഭരണ സംവിധാനങ്ങളിൽ പള്ളിയോഗങ്ങൾക്കുള്ള സ്ഥാനം നിലനിർത്തിപ്പോരുന്നത് സഭയുടെ പാരമ്പര്യത്തോടുള്ള വിശ്വസ്തതയാണ്. സഭയുടെ ഭരണ സംവിധാനങ്ങളിലും ഭൗതിക വളർച്ചയിലും വിശ്വാസിയുടെ കൂട്ടായ്മ വഹിച്ച പങ്ക് അവർണ്ണനീയമാണ് എന്നത് ഈ സഭയുടെ ആദ്യകാല ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വസ്തുതയാണ്.